പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി കഴിഞ്ഞ് 6 സെമസ്റ്ററുകളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞു. 70% വിദ്യാർത്ഥികൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി ക്വാളിഫൈ ചെയ്തു. ആ വിദ്യാർത്ഥികൾക്ക് അഭിനന്ദനങ്ങളോടൊപ്പം ഫെയിൽഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ അത് വിജയിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഈ വീഡിയോയിൽ പുതുതായിട്ട് വരാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, റിസൾട്ട് വന്നതിന് ശേഷം ചില സംശയങ്ങൾക്ക് മറുപടി എന്നോണം നമ്മൾ കുറച്ച് വീഡിയോസ് ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോഴും പല വിദ്യാർത്ഥികൾക്കും പല സംശയങ്ങളുണ്ട്. കഴിഞ്ഞ വീഡിയോയിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട കുറേ വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട്. അത് ചില വിദ്യാർത്ഥികൾക്കൊക്കെ ഉപകാരപ്പെടാറുണ്ടാകും. നല്ല പോസിറ്റീവ് റെസ്പോൺസ് വീഡിയോക്ക് അടിയിൽ കമൻ്റായിട്ട് ലഭിക്കാറുമുണ്ട്. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയി നോക്കാം. വിദ്യാർത്ഥികൾക്കുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും വലിയൊരു സംശയം മാർക്ക് ലിസ്റ്റ് എന്ന് ലഭിക്കുമെന്നതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. 6 സെമസ്റ്ററിനെയും ഗ്രേഡ് ക്രെഡിറ്റ് പോയിന്റ് ഒക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു മാർക്ക് ലിസ്റ്റാണ് ലഭിക്കുക. അതിൽ നിങ്ങളുടെ CGPA ഉണ്ടാവും, കോമൺ കോഴ്സിന്റെ CGPA ഉണ്ടാവും, കോംപ്ലിമെന്ററി കോഴ്സിന്റെ CGPA ഉണ്ടാവും. എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള പെർസെൻറ്റേജ് ഗ്രേഡൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളതാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അത് എന്ന് ലഭിക്കുമെന്നാണ് വിദ്യാർത്ഥികൾക്ക് സംശയമുള്ളത്. 70,000 വിദ്യാർത്ഥികൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി പാസ്സായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഡിഗ്രി ഫെയിൽഡ് ആയിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും മാർക്ക് ലിസ്റ്റ് നൽകേണ്ടതുണ്ട്. കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് ആദ്യം നിങ്ങൾക്ക് ലഭിക്കുക ഓൺലൈനിലായിരിക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ അങ്ങനെയായിരുന്നു. ആദ്യം ഓൺലൈനിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ കഴിയുന്നതായിരിക്കും. അതായിരിക്കും നിങ്ങൾക്ക് ആദ്യം ലഭിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റും പ്രൊവിൻഷ്യൽ സർട്ടിഫിക്കറ്റും കോളേജിൽ നിന്ന് അതിൻ്റെ ഒറിജിനൽ ലഭിക്കും. ഫെയിൽഡായ വിദ്യാർത്ഥികൾക്ക് കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ 6 സെമസ്റ്ററിനെയും എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള നമുക്ക് ഓൺലൈനിൽ നിന്ന് ലഭിക്കുന്ന കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി നിങ്ങൾക്ക് പ്രിന്റ് ചെയ്ത് ചില സ്ഥലങ്ങളിൽ അഡ്മിഷന് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അത് ഫൈനൽ ആയിട്ട് ലഭിക്കുമ്പോൾ അത് ആ കോളേജുകളിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികളിൽ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാകുന്നത്. ഇതൊക്കെ എന്ന് ലഭിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കില്ല. ഉടൻ തന്നെ ഓൺലൈനിൽ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി ലഭ്യമാകുന്നതായിരിക്കും. പിന്നെ ചില വിദ്യാർത്ഥികൾക്കുള്ള മറ്റൊരു സംശയമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയാൽ അവിടുന്ന് പ്രിന്റ് എടുത്ത് തരുമോ എന്നുള്ള ഒരു സംശയം എൻ്റെ യൂട്യൂബ് ചാനലിൽ കമന്റ് ബോക്സിൽ ചോദിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയാൽ നിങ്ങൾക്കത് ലഭിക്കാനുള്ള സാധ്യതകളില്ല. 100,000 വിദ്യാർത്ഥികളുടെ കൺസോൾട്ടേറ്റ് മാർക്ക് ലിസ്റ്റിന്റെ ഫൈനൽ വർക്കിലായിരിക്കും അവരുണ്ടാവുക. അടുത്തതായിട്ട് വിദ്യാർത്ഥികൾക്ക് സംശയമുള്ളത്, കൺസോൾട്ടേറ്റഡ് മാർക്ക് ലിസ്റ്റ് ലഭിക്കാതെ എങ്ങനെ ഓട്ടോണമസ് കോളേജുകളിൽ ചില യൂണിവേഴ്സിറ്റികളിലൊക്കെ അഡ്മിഷന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്, ഇതിലെങ്ങനെ അപ്ലൈ ചെയ്യുമെന്നുള്ളത് ഒരു സംശയമുണ്ട്. അതിന് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, നമ്മുടെ മാർക്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഒന്ന് ഒപ്റ്റൈൻഡ് CGPA. ഒപ്റ്റൈൻഡ് CGPA പറഞ്ഞാൽ നിങ്ങൾക്ക് 6 സെമസ്റ്ററിലും കൂടി ലഭിച്ചിട്ടുള്ള CGPA. അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്. 2. മാക്സിമം CGPA. മാക്സിമം CGPA നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാലും 10 മാക്സിമം CGPA. പിന്നെ ചോദിക്കുന്ന ടോട്ടൽ ക്രെഡിറ്റ് എത്രയെന്ന്. 120 അധിക കോഴ്സുകൾക്കുള്ളത്. നിങ്ങളുടെ 6 സെമസ്റ്ററിൻ്റെയും മാർക്ക് ലിസ്റ്റിലെ ക്രെഡിറ്റ് ആഡ് ചെയ്താൽ അത് ലഭിക്കുന്നതാണ്. പെർസെൻറ്റേജ് എത്രയെന്ന്. പെർസെൻറ്റേജ് CGPA
പത്ത് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ ലഭിക്കുന്നതാണ്. പിന്നെ ഉള്ള കാര്യങ്ങൾക്കായിരിക്കും കൂടുതൽ സംശയം ഉണ്ടാവുക. കോമൺ കോസ് വണ്ണ്, കോമൺ കോസ് ടു, കോർ കോസ്, കോംപ്ലിമെന്ററി വണ്ണ്, കോംപ്ലിമെന്ററി ടു, ഇതിൻ്റെയൊക്കെ സി ജി പി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ള ഒരു വലിയൊരു സംശയം വിദ്യാർത്ഥികൾക്കുണ്ട്. അത് ഞാൻ ചെയ്തിരുന്നു, എന്നാലും ഇവിടെ അതിനെക്കുറിച്ച് പറയാണ്. കോമൺ കോഴ്സ് വൺ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്, കോമൺ കോഴ്സ് ടു എന്ന് പറയുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ആണ്. ചില കോഴ്സുകൾക്ക് ജനറൽ പേപ്പർ ഉണ്ടാകും, അത് നിങ്ങളുടെ സിലബസ് നോക്കിയാൽ ലഭിക്കും. കോർ നിങ്ങൾ പഠിക്കുന്ന കോഴ്സുമായും റിലേറ്റ് ചെയ്തിട്ടുള്ള കോർ പേപ്പറാണ്, അത് ഏതൊക്കെയത് സിലബസിൽ നോക്കിയാൽ വളരെ കൃത്യമായിട്ട് കിട്ടും. കോംപ്ലിമെന്ററി ഓരോ കോഴ്സിനും വ്യത്യസ്തമാണ്, കോംപ്ലിമെന്ററി വൺ ഉണ്ടാവും, ടു ഉണ്ടാവും, ഇതും നിങ്ങളുടെ സിലബസ് നോക്കിയാൽ വളരെ കൃത്യമായിട്ട് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ സി ജി പി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും വളരെ കൃത്യമായിട്ട് കേൾക്കുക, എന്നിട്ട് മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതിൻ്റെ സി ജി പി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്ക് ഉദാഹരണമായിട്ട് കോർ പേപ്പറിൻ്റെ സി ജി പി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ആദ്യം സിലബസിൽ നിന്നും കോർ പേപ്പറുകൾ ഏതെന്ന് വളരെ കൃത്യമായിട്ട് ഒരു പേപ്പറിൽ എഴുതിയെടുക്കുക. അതിന് നേരെ അതിൻ്റെ ക്രെഡിറ്റ് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ ഉണ്ടാവും, ഓരോ സബ്ജക്റ്റിൻ്റെയും ക്രെഡിറ്റ് അത് എഴുതി വെക്കുക. അതുപോലെ തന്നെ മാർക്ക് ലിസ്റ്റിൽ നിന്നും ക്രെഡിറ്റ് പോയിന്റ്, ഓരോ സബ്ജക്റ്റിനും കിട്ടിയ ക്രെഡിറ്റ് പോയിന്റും എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ക്രെഡിറ്റ് പോയിന്റും ക്രെഡിറ്റും ആഡ് ചെയ്യുക. ക്രെഡിറ്റ് ആഡ് ചെയ്യുക, ക്രെഡിറ്റ് പോയിന്റ് ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ആഡ് ചെയ്ത് കിട്ടിയ ക്രെഡിറ്റ് പോയിന്റ് ഉണ്ടല്ലോ, ഈ ക്രെഡിറ്റ് പോയിന്റിനെ നമുക്ക് ലഭിച്ചിട്ടുള്ള ആഡ് ചെയ്ത് ലഭിച്ചിട്ടുള്ള ക്രെഡിറ്റ് കൊണ്ട് ഹരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചതാണ് കോർ സബ്ജക്റ്റിൻ്റെ സി ജി പി എ. ഇതുപോലെ കോമൺ കോഴ്സ് വണ്ണ്, കോമൺ കോഴ്സ് ടു, അതുപോലെ തന്നെ കോംപ്ലിമെൻ്ററി കോഴ്സ്, ഇതെല്ലാം ഓരോന്നായിട്ട് എഴുതി വെക്കുക. അതിലെ ഓരോന്നിൻ്റെയും സബ്ജക്റ്റും എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ സബ്ജക്റ്റിന് നേരെ അതിൻ്റെ ക്രെഡിറ്റ് എഴുതി വെക്കുക, അതിന് ലഭിച്ച ക്രെഡിറ്റ് പോയിന്റും എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ക്രെഡിറ്റ് പോയിന്റ് ആഡ് ചെയ്യുക, ക്രെഡിറ്റും ആഡ് ചെയ്യുക, എന്നിട്ട് ക്രെഡിറ്റ് പോയിന്റ് ഡിവൈഡഡ് ബൈ ക്രെഡിറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്നിൻ്റേതായിട്ടുള്ള സി ജി പി എ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും പെർസെൻറ്റേജ് ലഭിക്കാൻ എന്ത് ചെയ്താൽ മതി, സി ജി പി എ ഇൻറ്റു ടെന്ന്. ചില വിദ്യാർത്ഥികൾ സംശയങ്ങളുമായിട്ട് പെർസെൻറ്റേജുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഞങ്ങൾ പലയിടത്തും ഇങ്ങനെ കണ്ടു അങ്ങനെ കണ്ടു എന്ന് പറഞ്ഞിട്ട്, എന്നാൽ പുതിയ സിസ്റ്റം പ്രകാരം 10 കൊണ്ടാണ് അതിന് മൾട്ടിപ്പിൾ ചെയ്യേണ്ടത്. ചില വിദ്യാർത്ഥികൾ മറ്റൊരു സംശയം ചോദിക്കാറുള്ളത്, ഞങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ സി ജി പി ആണ്, ചില യൂണിവേഴ്സിറ്റികളും കോളേജുകളിലും മാർക്കാണ് ചോദിച്ചിട്ടുള്ളത്, അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക? അതിന് നിങ്ങൾ വളരെ കൃത്യമായിട്ട് പ്രോസ്പെക്റ്റസ് വായിച്ച് നോക്കണം. പ്രോസ്പെക്റ്റസിൽ മാർക്ക് ഓർ സി ജി പി എന്ന് പറഞ്ഞിട്ടുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. എല്ലായിടത്തും ഇപ്പോൾ ഗ്രേഡിംഗ് സിസ്റ്റമാണ്. ചിലപ്പോൾ നിങ്ങൾ എൻട്രി ചെയ്യുന്ന സമയത്ത് അവിടെ കാണാൻ ടോട്ടൽ മാർക്സ് ഓർ സി ജി പി എ ഒബ്റ്റെയിൻഡ് എന്ന് പകരം ഗ്രേഡ് പോയിന്റ് ഒബ്റ്റെയിൻഡ് എന്ന് ചോദിക്കും. അപ്പോൾ അത് തന്നെയാണ് സി ജി പി എ നൽകിയാൽ മതി, വളരെ കൃത്യമായിട്ട് വായിച്ച് നോക്കേണ്ടതുണ്ട്. അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇത് തന്നെയാണ് നിർബന്ധമായിട്ട് മാർക്ക് ആഡ് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓരോ കോളേജിൻ്റെയും ഓരോ ഇതിൻ്റെയും അപ്ലൈ ചെയ്യുമ്പോൾ വ്യത്യസ്തമായതുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം. അടുത്ത ഒരു വലിയൊരു സംശയം, ഞങ്ങളുടെ ഇമ്പ്രൂവ്മെൻ്റ് റിസൾട്ട് വന്നു, സപ്ലിമെൻ്ററി റിസൾട്ട് വന്നു, ഇതൊക്കെ ആഡ് ചെയ്യാൻ യൂണിവേഴ്സിറ്റിയിൽ പോകേണ്ടതുണ്ടോ, യൂണിവേഴ്സിറ്റി പോയാൽ എന്തൊക്കെയാണ് അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് എന്നൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ്
വരുന്നതിന് മുമ്പ് വരുന്ന ഇംപ്രൂവ്മെന്റ് സപ്ലിമെന്ററി റിസൾട്ടിന്റെ മാർക്ക് ആഡ് ചെയ്യുന്നതിന് യൂണിവേഴ്സിറ്റിയിൽ പോകേണ്ടതില്ല. ഇനി കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് വന്നതിന് ശേഷം വരികയാണെങ്കിൽ നിർബന്ധമായിട്ട് യൂണിവേഴ്സിറ്റി പോയിട്ട് കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് തിരുത്തേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ പുതിയ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് ആയിരിക്കും ലഭിക്കുക. ഇനി വന്നതിന് ശേഷം ചില ഇംപ്രൂവ്മെന്റ് സപ്ലിമെന്ററി ഏതെങ്കിലും ഒരു വർഷപ്രകാരം ആഡ് ആയിട്ടില്ലെങ്കിൽ, എനിക്ക് ആയിട്ടില്ലെങ്കിൽ മാത്രം യൂണിവേഴ്സിറ്റിയിൽ പോയാൽ മതി. കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റിന്റെ മുമ്പ് വരുന്ന എല്ലാ റിസൾട്ടുകളും അതിലേക്ക് ആഡ് ചെയ്യാറാണ് പതിവ്. ഓക്കെ, ആ കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്തത് എൻ എസ് എസിന്റെ മാർക്ക് എന്ന് ആഡായി വരുമെന്നുള്ളത്, അത് കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് വരുമ്പോൾ അതിൽ ഉണ്ടാവാറാണ് പതിവായിട്ട് ചെയ്യാറുള്ളത്. ഓക്കെ, ആ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. ഇതൊക്കെ ആഡ് ചെയ്യുന്നതിനുള്ള ഒരു സമയം കൊണ്ടാണ് ഈ മാർക്ക് ലിസ്റ്റ് എത്തുന്നത് ലേറ്റ് ആവുന്നത്. അപ്പൊ ആ കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഇനി മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.